ജഗദീഷേട്ടനാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും നിങ്ങൾക്ക് രണ്ടുപേർക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഭാഗ്യമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ജഗദീഷേട്ടന് ഇദ്ദേഹത്തിനോടൊപ്പം ജഗദീഷ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് അഴകിയ രാമണിൽ. മമ്മൂക്കയ്ക്ക് തിരിച്ച് മമ്മൂട്ടി എന്ന ഒരാളായിട്ട് മദ്രാസ് 20 മൂവിയിലും അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് മലയാളത്തിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്ന ഒരു ഭാഗ്യമാണ്, അധികം വേറെ ആർക്കും കിട്ടാത്ത. ഈ അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ജഗദീഷ് എന്ന് പറയുന്ന ഒരാളായിട്ടാണ് നമുക്ക് എനിക്ക് നമ്മൾ ആ കഥാപാത്രം നിൽക്കുന്നത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ജഗദീഷ് എന്ന് പറയുന്ന ഒരാളായിട്ട് തന്നെയായിരിക്കും, അതിനകത്ത് എന്തെങ്കിലും ഗിമിക്സ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമോ? അല്ല, അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പെർഫോമൻസ് ആണ്. ഏത് റോൾ ചെയ്യുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ്. മമ്മൂക്കയ്ക്ക് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് നമ്പർ 20 മദ്രാസ് മെയിലാണ്. കാരണം മമ്മൂക്ക എന്ന സെൽഫ് പ്രേക്ഷകർക്കറിയാവുന്ന മമ്മൂക്കയായിട്ട് അതിൽ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ വേറൊരു ആക്ടറായിട്ട് പെർഫോം ചെയ്തിരുന്നെങ്കിൽ ഈ മോഹൻലാൽ കുടിച്ചിട്ടിങ്ങനെ വരുമ്പം പോടാ എന്ന് പറയാൻ പറ്റും. ഇത് മമ്മൂക്കയ്ക്ക് അത് ചെയ്യാൻ പറ്റില്ല. കാരണം മമ്മൂക്ക റിയൽ ലൈഫിൽ അങ്ങനെ ചെയ്യുന്ന ആളല്ല. അപ്പോൾ മമ്മൂക്കയായിട്ട് തന്നെ പെർഫോം ചെയ്യേണ്ടി വരും, ഒരു ഫ്രെയിം ടു ഫ്രെയിം. അതേപോലെ തന്നെ ഇവിടെ ജഗദീഷ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് നിൽക്കുമ്പോൾ ഈ കഥാപാത്രത്തിനോട് കയർക്കുമ്പോൾ പോലും ഞാൻ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുമോ ആ രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നതായിട്ടാണ് ശ്രീനിവാസൻ എഴുതി വെച്ചിരിക്കുന്നത്. അല്ല, ഞാൻ കണിശക്കാരനല്ല. അതിനകത്ത് പറയുന്നുണ്ടല്ലോ ഈ പറഞ്ഞ പോലെ വരാം, മേക്കപ്പ് കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞ രീതിയിൽ. അല്ല, അത് ഇങ്ങോട്ട് കളിയാക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്റെ ക്യാരക്ടർ എഴുതി വെച്ചിരിക്കുന്ന ശ്രീനിവാസൻ പേരെന്താ? മാർത്താണ്ഡവർമ്മ. ഞാൻ ഈ ചീപ്പുടങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ടല്ലോ മറ്റേ, അങ്ങനെ കളിയാക്കി പറയുന്നുണ്ട് ഇദ്ദേഹം. ഒരു ആ ക്യാരക്ടർ, മമ്മൂക്കയുടെ ക്യാരക്ടർ എല്ലാം അറിയാമെന്ന രീതിയിൽ. അല്ല, ഒരു പൊങ്കന. പൊങ്കന ഞാൻ ഈ മാതിരി കോമാളിത്തരങ്ങളൊന്നും കാണാറില്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് എന്നെ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നതായിട്ടുണ്ട്. ആ ക്യാരക്ടർ ഇൻസൾട്ട് ചെയ്യുന്നതായിട്ടുണ്ട്. പക്ഷെ അതിന് കൃത്യമായിട്ട് അത് ആ സീനിൽ ജഗദീഷ് വളരെ ഹീറോയിക്കാ. അതായത് അയാൾ പറയുന്നതിനെ പറ്റി അയാൾ കറക്റ്റായിട്ടുള്ള മറുപടി കൊടുക്കുകയും അയാളുടെ പൊങ്കത്തരമൊക്കെ പൊളിക്കുന്ന സീനാണ്. അല്ല, അത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിലെ കഥാപാത്രത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു സയൻറ്റിസ്റ്റ് കഥാപാത്രമായിട്ടാണ് ഇതുവരെയുള്ള വിവരങ്ങൾ. ഒരു സയൻറ്റിസ്റ്റ് ആയിട്ട് ഈ പടം. ജഗദീഷാണോ സയൻറ്റിസ്റ്റ്? അല്ല, ഞാനില് ശാസ്ത്രീയമായി എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ സയന്റിസ്റ്റ് എന്ന് വിളിക്കാം. എന്തുവാണെങ്കിലും ആവാം, പടം കാണുന്നവരെയൊക്കെ. ജഗദീഷ് ദ സയന്റിസ്റ്റ്.